വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. പഴുത്ത മാങ്ങ വെച്ചിട്ട് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പ്രിയൂർ മാങ്ങ നല്ലോണം പഴുത്തത് എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നല്ലോണം പഴുത്ത മാങ്ങയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും മുളകൊക്കെ താളിച്ചിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ മുളകിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി മുളകൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിക്കുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട്, നല്ല മധുരവും എരിവും ഉപ്പുമൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റോ കഴിക്കാനായിട്ട്. അപ്പം മാങ്ങ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. മുളകൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്കിനി ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.